ജനാധിപത്യത്തിൻ്റെ രീതികളാണ് രാഹുൽ ഗാന്ധി പിന്തുടരുന്നത്. ഒരു ദേവാലയത്തിൽ ദർശനം നടത്താൻ ചെല്ലുമ്പോൾ അതിന് അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല. ജനങ്ങൾ അദ്ദേഹത്തെ തടയുന്നു, അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുന്നു, അദ്ദേഹം റോട്ടിൽ കുത്തിയിരിക്കുന്നു. ഇവരെ അടിച്ചോടിക്കാൻ നാലാളെ അദ്ദേഹത്തിനും കിട്ടാഞ്ഞിട്ടല്ല. ആ അടിച്ചോടിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയല്ല. അങ്ങനെ ജനാധിപത്യ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, അങ്ങനെയാണ് പെരുമാറേണ്ടത്, അങ്ങനെയാണ് വിരോധവും എതിർപ്പും പ്രതിരോധവും ഒക്കെ തീർക്കേണ്ടത് എന്ന് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അത് ഏത് അളവിൽ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയമായ പ്രധാനപ്പെട്ട ചോദ്യം. അത് പ്രവചിക്കാൻ എനിക്ക് സാധിക്കില്ല, സാധിക്കുന്നവരുണ്ടാവാം, എനിക്ക് സാധിക്കില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അതൊന്ന് ജനമധ്യത്തിൽ ഇരിക്കുക, അതിപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടായിരുന്നതാണ്. രാജീവ് ഗാന്ധിക്ക് ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നു, നെഹ്റുവിനുണ്ടായിരുന്നു, ഗാന്ധിക്ക് തീർത്തും ഉണ്ടായിരുന്നു. ഗാന്ധി മൂന്ന് വൻകരകളിലായിട്ട് എത്രയോ കൊല്ലം പതിനായിരക്കണക്കിന് നാഴിക യാത്ര ചെയ്ത ഒരാളാണ്. അദ്ദേഹം എങ്ങനെ യാത്ര ചെയ്യുന്നത്? ട്രെയിനിലാണ്, ബസ്സിലാണ്, കാളവണ്ടിയിലാണ്, കാറിലാണ്. പക്ഷേ അതിലൊരിക്കലും വിമാനമില്ല. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് കുറച്ചു കാലം മൗണ്ട് ബാറ്റൻ, നമ്മുടെ അവസാനത്തെ വൈസ്രോയെ പറ്റി ഞാൻ പറഞ്ഞു, മൗണ്ട് ബാറ്റൻ പ്രഭു, അദ്ദേഹത്തിൻ്റെ ഭാര്യ എഡ്വിന അവരോട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഗാന്ധിയോട് വലിയ താല്പര്യമാണ്. അപ്പോൾ എഡ്വിന പ്രഭി, ലേഡി മൗണ്ട് ബാറ്റൻ, ഒരിക്കൽ ഗാന്ധിയോട് പറഞ്ഞു, ബാപ്പു അങ്ങനെ ഇങ്ങനെ തീവണ്ടിയിലും ബസ്സിലും കാറിലൊന്നും യാത്ര ചെയ്യരുത്, പ്ലെയിനിൽ മാത്രം പോയാൽ മതി. അപ്പോൾ ഗാന്ധി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു പ്ലെയിൻ അടുത്ത് നിന്ന് കണ്ടിട്ടില്ല. അപ്പോൾ അവർ ചോദിച്ചാൽ എന്താ, ഞാനിതിനെ യാത്ര ചെയ്യുന്നത് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെ കാണാനാണ്. വിമാനത്തിൽ എവിടെയാണ് ജനങ്ങൾ? അകത്തുമില്ല പുറത്തുമില്ല. അപ്പോൾ ഇതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സൂചകം. അതായത് നിങ്ങൾ ജനമധ്യത്തിലാണോ? ഇപ്പോൾ കേരളത്തിൽ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ ഉമ്മൻചാണ്ടി, അത് എപ്പോഴും ജനമധ്യത്തിലാണ്. അന്ന് ആളുകൾ പലരും പരിഹസിച്ചിരുന്നു, പരിഹാസമൊന്നും കാര്യമല്ല എന്ന്. അദ്ദേഹം മരിച്ച രണ്ട് മൂന്ന് ദിവസം ഇവിടെ ജനങ്ങൾ കാട്ടിക്കൂട്ടിയ അദ്ദേഹത്തോട് കാണിച്ച ആദരവിൻ്റെയും വിലാപത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഒക്കെ ദൃശ്യങ്ങളും വാർത്തകളും നമുക്ക് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ജനങ്ങളുടെ നടുവിലായിരിക്കുക എന്നുള്ളത്, ശാരീരികമായി ഫിസിക്കലായി യഥാർത്ഥത്തിലായിരിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സുകൊണ്ടായിരിക്കുന്നതിൻ്റെ ഒരു സൂചകം മാത്രമാണ്. അതുകൊണ്ട് അതൊക്കെ നല്ല സൂചനകളാണ്. ഒരു ഇന്ത്യയുടെ സംരക്ഷകനായിട്ട് വളർന്നു വരാൻ ഉള്ള ഒരു പ്രാപ്തി, നമ്മുടെ ദൈവാധിപത്യത്തിലേക്ക് വഴിതിരിയാൻ പോകുന്ന ജനാധിപത്യത്തെ പിടിച്ചു നിർത്താനുള്ള പ്രാപ്തി രാഹുൽ ഗാന്ധിക്ക് ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യ ബ്ലോക്കിന് അതുണ്ടാവട്ടെ, അതിന് രാഹുൽ നേതൃത്വം കൊടുക്കട്ടെ എന്നാണ് തൽക്കാലം അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്.